Hi friends, ellavarkum Mini's Kitchen Hub ilekku swagatham. Innu njan ivide undakkan povunnathu oru carrot cake aanu. Kanda nalla soft aayittulla nalla taste vaanu. Ellavarkum idu ishtapadunna nalla oru cake aanu idu. Namukku adu undakkunnathu enginiyenu nokkam. Aadyam nammal caramel syrup undakkanam. Adaanu first nammal cheyyendathu. അതിനുവേണ്ടി 1/3 കപ്പ് അതായത് അര കപ്പിൻ്റെ കുറച്ചും കൂടി താഴെ അത്രയും പഞ്ചസാര എടുത്തിട്ട് ചുവട് കട്ടിയുള്ള നല്ല കട്ടിയുള്ള ഒരു പാത്രമായിരിക്കണം അതൊന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ കുറച്ച് കഴിയുമ്പോഴേക്കും അത് മെൽറ്റായിട്ട് വരും നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കൊക്കെ അല്ലെങ്കിൽ അത് കയ്പ്പ് ടേസ്റ്റ് വരും കണ്ടോ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കുറച്ചും കൂടി കളർ വരാനുണ്ട് ഈ ഒരു കളർ വരുമ്പോഴേക്കും ഒരു മുക്കാൽ കപ്പ് വെള്ളം തിളപ്പിച്ചത് അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ തെറിച്ച് വീഴും അപ്പോൾ അതുകൊണ്ട് വളരെ സ്ലോവിൽ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കണം തിളപ്പിച്ചൊന്ന് ഒരു വെള്ളമൊക്കെ കുറച്ച് വെറ്റണം വരെ തിളപ്പിക്കുക അതിനുശേഷം നമുക്കത് തണുക്കാൻ മാറ്റി വയ്ക്കാം അത് നന്നായിട്ട് കുറുകി സെറ്റായിട്ട് വരുമ്പോൾ അത് ഒരു 1/2 കപ്പ് ഉണ്ടാവും നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അതിന് ഒരു 1 കപ്പ് മൈദ 280 ml 1 കപ്പ് മൈദ അത് ഇട്ടിട്ട് പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരല്പം ഉപ്പ് 1/2 ടീസ്പൂണിൻ്റെ പകുതി മതി ഉപ്പ് അതിനുശേഷം നമുക്ക് 3 പ്രാവശ്യം ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം നല്ല ഹൈറ്റിൽ നിന്ന് അരിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കിട്ടും ഇനി വേണ്ടത് ക്യാരറ്റ് അത് ഞാനൊരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം പക്ഷെ ഞാനിവിടെ ഈ സോക്ക് ചെയ്തു വെച്ചതാണ് വൈനിൽ നമുക്കിത് 1 ടീസ്പൂൺ മൈദപ്പൊടി ഒന്ന് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ബാറ്ററിലേക്ക് ഇടുമ്പോൾ താഴ്ന്നു പോവാതിരിക്കാനാണ് ഞാനിവിടെ ഈന്തപ്പഴവും 5 ഈന്തപ്പഴവും 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും പിന്നെ ടൂട്ടി ഫ്രൂട്ടി 3 കളറിൽ ടൂട്ടി ഫ്രൂട്ടി ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എല്ലാം കൂടി സോക്ക് ചെയ്തതാണ് പിന്നെ വേണ്ടത് 2 മുട്ട പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് പിന്നെ വേണ്ടത് റിച്ച് പ്ലം എസൻസ് അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ വേണ്ടത് വാനില എസൻസ് റിച്ച് പ്ലം എസൻസ് ഇടുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിലും ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല അപ്പം നമുക്ക് 2 മുട്ടയും പൊട്ടിച്ചിട്ടിട്ടൊന്ന് നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ അത് ഫ്ലഫി ആയിട്ട് വരില്ല താഴ്ന്നു പോകും അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂണിൻ്റെ പകുതി മതി റിച്ച് പ്ലം എസൻസ് അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടെന്നാൽ ഭയങ്കര ഒരു അതിൻ്റെ ഭയങ്കര ഒരു കുത്തലായിരിക്കും എസൻസിൻ്റെ നന്നായിട്ട് നമ്മൾ ഹൈ സ്പീഡിലിട്ടിട്ട് വേണം നമ്മളിത് ബീറ്റ് ചെയ്യാൻ അതിനിടയിൽ നമ്മൾ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊണ്ടിരിക്കണം നന്നായിട്ടൊരു 6 മിനിറ്റൊക്കെ നല്ല ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും കണ്ടോ ആ കളർ മാറി ഒരു ഓഫ് വൈറ്റ് കളർ വന്നത് കൊണ്ട് ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഇനി അതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മളധികം ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യരുത് ഫസ്റ്റ് സ്പീഡിലിട്ടേ ഒരു ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ഓൺ ചെയ്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് ഫസ്റ്റ്
ഡ്രൈ ഇൻഗ്രീഡിയൻസും ലാസ്റ്റും ഡ്രൈ ഇൻഗ്രീഡിയൻസും തന്നെ ചേർക്കണം കണ്ടോ ഹാഫ് കപ്പ് തന്നെ നമുക്ക് കറക്റ്റ് കളറിൽ കിട്ടിയിട്ടുണ്ട് ഷുഗർ സിറപ്പ് നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാം ഈന്തപ്പഴം മാത്രമേ കയ്യിലുള്ളൂ എങ്കിലും അത് മാത്രം ഇട്ട് നമുക്ക് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിത് കുറച്ച് നാൾ മുമ്പ് ഒരു മാസത്തോളം ആയിട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് റെഡ് വൈനിൽ പ്രത്യേക ടേസ്റ്റും മണവും അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മസാലകൾ അതായത് കറുവപ്പട്ട പിന്നെ ഏലക്ക ജാതിക്ക് ഇതൊക്കെ പൊടിച്ചിട്ടിട്ടാണ് സോക്ക് ചെയ്യാൻ വെച്ചത് അപ്പോൾ അത് എടുക്കുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിലും വെറുതെ ഇട്ടാലും ടേസ്റ്റിനൊരു കുറവും ഉണ്ടാവില്ല നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പൊങ്ങി വന്ന ബാറ്ററൊക്കെ താന്നു പോകും വളരെ സ്ലോവിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ബിസ്ക് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് സ്പൂണാണെങ്കിലും വളരെ സ്ലോവിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി കണ്ടോ ഇപ്പോൾ സിറപ്പ് ഒഴിച്ചപ്പോൾ കളറിൻ്റെയൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നത് ഈ ഒരു കളറിൽ വേണം നമ്മളെടുക്കാൻ പക്ഷേ കൂടുതലും നേരം നമ്മൾ അടുപ്പിൽ വെച്ചിരുന്നാൽ അത് കയിച്ചു പോകും അതൊരു കയ്പ്പ് ടേസ്റ്റ് വരും അതിൽ അതിൻ്റെ കറക്റ്റ് നോക്കി വേണം നമ്മളത് എടുക്കാൻ വളരെ സ്ലോവിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്കത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിരുന്ന് നമ്മൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ മോൾഡിൽ നമുക്ക് ചെയ്യാം ഞാൻ നന്നായിട്ട് ഒരു 10 തവണയെങ്കിലും ടാപ്പ് ചെയ്തെടുക്കുക എയർ ബബിൾസൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് അതിനുശേഷം പ്രീഹീറ്റ് ചെയ്ത നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം ഒരു 10 മിനിറ്റ് ഞാനിത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു അതിനുശേഷം നമുക്ക് ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാവും നല്ല സ്മെല്ലാണ് ഇതിന് പ്രത്യേക ഒരു സ്മെല്ലാണ് കണ്ടോ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ടൂത്ത് പിക്കിലൊന്നും പിടിക്കുന്നില്ല നല്ല സോഫ്റ്റാണ് കാണുമ്പോൾ കാണുന്നത് പോലെതിനേക്കാൾ നല്ല ടേസ്റ്റുമാണ് കളറും എല്ലാം കൊണ്ടും നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷമേ അത് നമ്മൾ കട്ട് ചെയ്യാവൂ അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും കണ്ടോ അതിൻ്റെ ഒരു ടെക്സ്റ്റർ കണ്ടോ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് നിങ്ങൾക്ക് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഇപ്പോൾ വീട്ടിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആയതുകൊണ്ടൊന്നും ഡെക്കറേറ്റ് ചെയ്തില്ല നിങ്ങൾക്കങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ക്യാഷിനിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്